കാട്ടാന ശല്യം രൂക്ഷമായതോടെ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ജനജീവിതം ദുരിതത്തിലായിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിസന്ധിയിലായ ആനമതിൽ നിർമ്മാണത്തിന്റെ നിയമക്കുരുക്ക് അഴിക്കാനും നടപടിയുണ്ടായിട്ടില്ല. 8 കൊല്ലങ്ങൾക്കിടെ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ 10 ജീവനുകളാണ് കാട്ടാനാക്രമത്തിൽ പൊലിഞ്ഞുപോയത്. ഇത് ആറളം ഫാം 7-ാം ബ്ലോക്കിലെ കല്യാണി അമ്മ. 2 മാസം മുൻപാണ് മകൻ ദാമു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവര് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് വിറകന് പോയ പോക്ക വിറകന് പോയച്ച് 10 മണിയാകുമ്പോഴത്തേന് ആള് കടിയായി. പിന്നെ ഞാനിതൊന്നും അറിയുന്നില്ല. ഞാനിവിടെ അവർ വരുമ്പോഴത്തേനും ഭക്ഷണം ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ പിള്ളേർ പോയിട്ട് കാണുന്നുമില്ല. ഇതേ ഞാൻ പറഞ്ഞിട്ടില്ല, പറയുമ്പോഴത്തേനും പറഞ്ഞ് അപ്പോഴത്തേനെ ഇവനെ കൊണ്ടുവന്ന് പെങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോഴൊക്കെ ആൾ കടിയായി. ഇതിന് ഞാനൊന്നും അറിഞ്ഞില്ല. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയാണ് ആറളം ഫാം. 7,000 ഏക്കർ വരുന്ന ഫാം വിഭജിച്ചാണ് 3,500 കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്തത്. ഇതിൽ 1,757 കുടുംബങ്ങളാണ് ഫാമിലെ സ്ഥിരതാമസക്കാർ. എന്നാൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രതീക്ഷയോടെ എത്തിയ ആദിവാസി ജനത പിന്നെയും പാലായനത്തിന്റെ വക്കിൽ. ഇന്നലെ ഇവിടെ 4 ആന വന്നു. ഈ 5 മണിയപ്പം കാർന്ന് കേട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച, അപ്പോൾ ഞാൻ വെള്ളത്തിനിപ്പം അവിടുത്തെ പെണ്ണ് പറഞ്ഞു, ഞാനാ കാര്യമുണ്ടോ ചേച്ചി, ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ 7 മണിക്ക് അപ്പുറത്തെ വീട്ടിലെല്ലാം തകർക്കുന്നു കേട്ടു. മതിൽ കെട്ടും, എല്ലാം കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാം റെഡിയാക്കി. പക്ഷേ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അന്ന് ഇവരെ മിഷീൻ വെച്ച് എല്ലാം തെളിക്കുമെന്ന് പറഞ്ഞു, ഇതുവരെ തെളിച്ചില്ല. നട്ടുനനച്ചു വളർത്തിയതൊക്കെയും വിളവ് നൽകാതെ നിഷ്ഫലമാകുന്നതിൻ്റെ വേദനയാണ് 7-ാം ബ്ലോക്കിലെ താമസക്കാരനായ സുരേഷിന് പറയാനുള്ളത്. അതുപോലെ കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കുന്ന ഇവിടെ ഒരു സാധനം ഇപ്പം വെച്ചാൽ കിട്ടുന്നില്ല. സർക്കാരോട് പറഞ്ഞു പറഞ്ഞു മടുത്തു. എന്താ വെച്ചാൽ ഒരു മുള്ളുകമ്പി കെട്ടാൻ പറഞ്ഞാൽ അവർ കിട്ടുന്നില്ല. പിന്നെ അതേപോലത്തെ 360 കവുങ്ങുണ്ടായിരുന്നു, ഒരാൾ പൊക്കുണ്ടായിരുന്നു, അത് മൊത്തം തകർത്തു. ആനവൻ്റെ തെങ്ങ് 38 തെങ്ങുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് ആകെ 5 തെങ്ങേ ബാക്കിയുള്ളൂ. ബാക്കി മൊത്തം നശിപ്പിച്ചു. അവർക്കെന്താ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എവിടെ, ഇതുവരെ ആ ഭാഗം അവർ ചിന്തിയല്ല. ആറളം ഫാമിലെ വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ 10.5 കിലോമീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് കരിങ്കൽ മതിൽ നിർമ്മിക്കാനായിരുന്നു തീരുമാനം. ഫാം സന്ദർശിച്ച മന്ത്രിമാരുടെ സംഘവും 22 കോടി രൂപയുടെ ആനമതിൽ പദ്ധതി പ്രഖ്യാപിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. സർക്കാരിൻ്റെ വിദഗ്ധ സമിതി തന്നെ കോടതിയിൽ എതിർനിലപാടെടുത്തു. തിരുത്തലുണ്ടാകുമെന്ന വാഗ്ദാനം പരിഹാരമില്ലാതെ അവശേഷിക്കുന്നു. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.